നാണമാകുന്നു, മേനി നോകുന്നു, നിന്റെ കൈകൾ എന്നെ മുടുമ്പോ. ഇളം നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം. എടാ വെങ്കിടിയും കനകപ്പെണ്ണ് തമ്മിൽ പ്രേമാന്ന് കേട്ടു, ശരിയാ? ആവോ. ഓ, എന്നെ ഇപ്പൊ തിന്നോ നീ? എല്ലാരും പറയണ്ടടാ, നല്ല കുട്ടിയാടാ അവള്, ഓന് നല്ലോണം ചേരും. നോക്കിയാ കണ്ണെടുക്കാൻ തോന്നൂല അതിന്റെ മുഖത്തുനിന്ന്. എന്താ അതിന്റെ ഒരു കണ്ണും മൂക്കും ചീരി? കണ്ണും മൂക്കും ചീരിണ്ടായൊക്കെ ചെയ്യോ, ബാക്കിയൊക്കെ ഓ നോക്കിക്കോളും. അവളുടെ ഒരു ചീരി അവൻ്റെ ഒലിപ്പിക്കലും നിങ്ങളെ രണ്ടാളുടെ കൂടെ ഉള്ള കുളി ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഈ കണ്ട പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നിട്ടാ എൻ്റെ കുളി. നീ ഇങ്ങ് പൊങ്ങി വാടാ, നീ എത്ര നേരം മുങ്ങിക്കിടക്കുന്നു ഞാനൊന്ന് കാണട്ടെ. അങ്ങോട്ട് നീന്തി വന്നോട്ടെ, സത്യമായിട്ട് ഞാൻ നിങ്ങളുടെ കുളി കാണാൻ വന്നതല്ല, എനിക്ക് പെണ്ണുങ്ങളെ വെറുപ്പാണ്. അങ്ങനത്തെ ഞാൻ കാണാനുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നേരത്തെ ഞാൻ ഒരു കോഴിയൊന്നുമല്ല. അയ്യോ, ഏത് നേരം ഞങ്ങള് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാത്, ഞങ്ങൾ ആരും തുണി അഴിച്ചിട്ട് ആടി കളിക്കുന്നില്ലല്ലോ ഇവനെ ഒഴിഞ്ഞാക്കാൻ. ഇനി അതുണ്ടാവില്ല, ഇനിയുണ്ടാവില്ല. ഇതണ്ടന്മാർക്ക് ഓർഡറിട്ടാ മതിയല്ലോ, ചത്താലും പ്രാന്താശുപത്രി പുറത്തിയാടിയാലും ജോലി ഞങ്ങളെ പോലുള്ളവന്മാർക്ക്. ആ പ്രാന്തി തമ്പാനൂർ തമ്പാ പൊക്കും. പൊക്കി ആദ്യം ചെയ്യാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയോ? അവളുടെ തലമുടി ഷേവ് ചെയ്ത് ആ മുട്ടത്തലയില് കടുകെണ്ണ തടവി ചുണ്ണാമ്പ് കൊണ്ട് പുള്ളി തൊടു, എന്നിട്ട് കഴുത പുറത്ത് കയറ്റി നഗര പ്രദക്ഷിണം ചെയ്യും. ഓഫീസിന്റെ
ആകട്ടെ. കട്ടി പോട്ടിരിക്ക. ഓണടിയല്ലേ ഞാൻ കേട്ടത്, അത് ഞാനേടെ ചിന്നമിളിയാവോ? വേണ്ട, ഇവിടെ ഇങ്ങനെ ആരെയും കാണുന്നില്ലല്ലോ. ഒരു പ്രേതം ഞാൻ കണ്ടതാ, മുടി ഇങ്ങനെ അഴിച്ചിട്ട്. പ്രേതം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, വെറുതെ പാതിരാത്രി മനുഷ്യനെ മെനക്കെടുത്താൻ പോയി വല്ല കുരിശി മരിച്ചു കിടന്ന് ഉറപ്പുറവ് മാപ്പിളെ. എന്താണോ ഇന്നെന്താ ആഴ്ച? വെള്ളിയാഴ്ച. എന്നാ ഇവിടെ പണ്ട് താമസിച്ചിരുന്ന മാഗി മദാമയുടെ പ്രേത ചത്തിട്ട് 10-20 കൊല്ലായിട്ടും തള്ളയുടെ ചോരപ്പൊതി മാറിയില്ല. ഇയാ തോക്കിലുണ്ടിണ്ട. എന്തിനാ എനിക്ക് ആത്മഹത്യ ചെയ്യാനാ? നീ ഇവനും മരിച്ചിട്ട് പിന്നെ ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് ജീവിച്ചിരിക്കണേ? പാട്ടും കൂത്തും നിർത്തി കുടുംബത്തെ പോലെ ഇപ്പൊ ഒക്കെ കിട്ടും. എടുക്കിളിയ കളി കഴിച്ചപ്പോ വലിയ അമ്പ്രാത്തിരി കാശൊന്നും അതിന് ഇത്തിരി കുള്ളം കുടിച്ചു. അതിന് നീന്തിനെ കടന്ന് തുള്ളണല്ലേ. കുടിക്കുകയാണെങ്കിൽ പോട്ടെ, ഇത് കളിയിൽ കുളിച്ചേക്കല്ലേ പിശാചുക്കള്. അതെങ്ങനെയാ വഴി കിടന്ന് പട്ടിനൊക്കെ ചത്തുവാൻ ഇവറ്റവളുടെയൊക്കെ യോഗം? വയസ്സന്മാരെ കള്ളുടിപ്പിച്ച് കിടത്തിട്ട് കൊരങ്ങന്മാരെ നിന്ന് ഇളിക്കാ. അയ്യപ്പമാമ വേഗം കുടിയിലെത്തിച്ചോ, ഇല്ലെങ്കിലുണ്ടല്ലോ കല്യാണിച്ച് വന്നേ. കല്ലേര് വൈക്കോലുള്ള ആളുകളോട് പറഞ്ഞിട്ടെന്താ കാര്യം? കുടിയിലോട്ട് വാ, വൈക്കോല് ഞാൻ തീറ്റിക്കുന്നുണ്ട്. അടുപ്പിൽ നിന്നെ ചട്ടും വെച്ചിട്ടുണ്ട് പഴിപ്പിക്കാനായിട്ട്. ചന്തീമ വെക്കാം. അയ്യോഹോ പിടിക്കണ, അവള് പറഞ്ഞ ചന്തീമ വെക്കും. കുണ്ട്രവാടി കുണ്ട്രവാടി റോട്ടിൽ ഒരു പാമ്പ് ഇവിടെ അടിച്ചു വരില്ലേ. ഇതൊരു ബ്രാലല്ലേ? അല്ല പാമ്പ്, നീർക്കോലി. പാമ്പ് വറുത്ത് എനിക്ക് ഇഷ്ടല്ലാതെ നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ തിരിഞ്ഞു കടിക്കാത്ത എന്ത് തുട്ടി കിട്ടിയാലും വേലിപ്പ് തിന്നും. അതെനിക്കറിയാം. എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലല്ലോ. ഒലക്കെടുത്ത് നിർന്നലക്കിൽ പൊട്ടു തരുക വേണ്ട. നീ എന്താ അങ്ങനെ പറയണല്ലേ? പിന്നെ എങ്ങനെ പറയണെന്നാ പറയണേ? എന്റെ മോളെ സ്നേഹമില്ലാത്ത പോലെ. ഞാൻ നിന്റെ ചേട്ടനല്ലേ, നീ എന്റെ പെങ്ങളൂട്ടല്ലേ. നീ ഇല്ലാണ്ടിരിക്കാൻ ആരുള്ള എന്റെ മോളെ? ഓ പതിവ് ലേലം വിളി തുടങ്ങി. കള്ളു കുടിച്ച് പറ്റാകുമ്പോ മാത്രമേ ഉള്ളൂ ഈ സ്നേഹം. നല്ലോണം ചോറ് വരുത്തുന്നു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. എന്തു പരു ഇതിപ്പോ പഠിച്ച് നാളെ രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പോവാ. ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉരുള നീ വാങ്ങി തിന്നില്ലെങ്കിൽ എനിക്ക് ചോറ് വേണ്ട. എനിക്ക് ചോറും വേണ്ട, ചാറും വേണ്ട, നീ ഉണ്ടാക്കിയ പാമ്പ് വറുത്തത്.
ഇതങ്ങനെ സംഭവിക്കാറില്ലല്ലോ. ഇക്കൊല്ലം മഴ ചതിച്ചല്ലോ എന്റെ മെമ്പറെ. മഴ പെയ്യാത്തൊരു പഞ്ചായത്ത് മെമ്പർക്ക് എന്ത് ചെയ്യാൻ കഴിയണ്ട അയ്യപ്പൻ ചേട്ടാ? ഞാറ്റുവേല തീരാറായി, തിരുവാതിരയും തിരുതകൃതിയും. പറഞ്ഞിട്ട് എന്താ കാര്യം? കുറുംകുട്ടിയും ചാത്തനും ഒന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ. അല്ല അയ്യപ്പേട്ട, എനിക്കൊരു സംശയം, ഈ മയം കുറുംകുട്ടിയായിട്ട് എന്താ ബന്ധം? കാര്യം പറയുന്ന ഇടയ്ക്ക് തമാശ പറഞ്ഞാ നിന്റെ ചെള്ളക്കുട്ടിയാ പൂച്ച. അതെന്തിനാ ചൂടാവണേ? പറഞ്ഞൊക്കെ ഞാൻ തിരിച്ചെടുത്തു, പോരെ. ഇത്ര വഴി തിരിച്ചു കോത്ത് കയറുവാടാ കോപ്പേ, അത് നാരിച്ചോണ്ട് അടുക്കല്ലേ ഉള്ളു. ഇല്ലേ പഠിപ്പുള്ള കുട്ടിയല്ലേ, ഈ ആഴ്ച മഴ ഉണ്ടാവോ? എന്താ സംശയം? Rain, rain, go away. Come again another day. Little Kili wants to play. എന്ന് വെച്ചാ എന്താ മനസ്സിലാവണോ പറ കുട്ടിയെ? നാളെ നാളെ പെയ്യില്ല, പക്ഷെ മറ്റന്നാ ഉറപ്പായിട്ടും പെയ്യും. കിളി പറഞ്ഞാ പറഞ്ഞതാ, പെരക്കില്ല. അതവളെ സ്കൂളിൽ പഠിക്കുന്ന പാട്ട് പാടിയതാ. എന്താ മെമ്പർക്ക് ഇത്ര സംശയം? ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിയോ, തീർച്ചയായിട്ടും പെയ്യും. പെയ്തില്ലെങ്കിൽ പാതി മീശ ഞാൻ പഠിക്കാം. ചേച്ചിക്കവിടെ മീശ? എന്റെ അല്ലട പൊട്ട, മെമ്പറുടെ മീശ. അയ്യേ, എന്താ കുട്ടിയമ്മേത്? നിനക്കൊന്ന് മാറി നിന്നോടെ, വായിക്കത്ത് മുറുക്കാനുണ്ടെന്ന് പറയണ്ടായിരുന്നോ? അത് പറയാനാ വാ തുറന്ന്. ഇത്രയും നേരം കാണാതിരുന്നപ്പോ ഞാൻ കരുതി ഇന്നിനിപ്പൊ വരില്ലായിരിക്കും എന്ന്. കണക്ക് പീരീഡ് ഉള്ളതുകൊണ്ട് മടി പിടിച്ചിരിക്കുന്നു. പക്ഷെ വീട്ടിലെ ഹെഡ് മാസ്റ്റർ സമ്മതിക്കണ്ടേ? വീട്ടിലാരാപ്പ ഹെഡ് മാസ്റ്റർ? മുത്തശ്ശൻ. അല്ലാണ്ടാര്? നീ ബുക്ക് ഇങ്ങോട്ട്, ഞാൻ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അയ്യോ, ഞാനൊന്ന് ഹോംവർക്ക് ചെയ്യാൻ മറന്നു. തമാശ വേണ്ട, എടുക്കടി ബുക്ക്. അപ്പൊ ടീച്ചറെ പേടിയുണ്ടല്ലേ? പേടിയില്ലാതെ പിന്നെ ആ കാരാച്ചിയുടെ കണ്ണുരുട്ടിലും ദേഷ്യം വരലൊക്കെ. ഓ, എനിക്ക് വയ്യേ. എന്ന എഴുതിക്കോ, നിങ്ങ നിക്ക, പേന എടുക്കട്ടെ. അയ്യോ, ഹായ്, ഇതിന്റെ പുതിയൊരു സാധനം. മുത്തശ്ശന്റെ അടുത്തും ചൂണ്ടിയതാ, അരഞ്ഞിട്ട് പുകയില. ഇന്റർവെൽ ഇത് കൂട്ടിട്ട് ഒരു പിടി പിടിച്ചാണ്ടല്ലോ. പിന്നെ കണക്ക് ക്ലാസ് കഴിയുന്നത് അറിയില്ല മോളെ. തുടങ്ങ് തുടങ്ങ്. കർണവർഗം സമം പാദവർഗം അധികം ലംബവർഗം. ഈ നശിച്ച വർഗം കണ്ടുപിടിച്ചാളുടെ മോന്തക്കൊന്ന് കൊടുക്കണം. അയ്യോ, ഒന്ന് വേഗം എഴുതണ്ടേ കുട്ടിയമ്മ, ഇല്ലെങ്കിൽ ഇന്ന് ഒന്നാം പീരീഡ് വൈകും, രണ്ടാം പീരീഡ് നേരത്തെ ആവും. അയ്യടാ, ഭയങ്കര തമാശ.